യെസ് ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. സോ ടുഡേ നമ്മൾ ഇന്നൊരു ട്രേഡ് മാർക്കറ്റിൽ എടുത്തിട്ടുണ്ട്. അതെന്താണ്, വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ഒരു 196,000 പ്രോഫിറ്റ് നമ്മൾ ബേക്ക് ചെയ്തു. അതായത് ഇന്ന് മാർക്കറ്റ് 15,600 താഴെ എക്സ്പയറി ആവും എന്നുള്ള വ്യൂ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തത്. ഈ ഒരു ലെവലിൽ വെച്ചാണ് എടുത്തത്. ഇവിടെ വെച്ച് നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. പൊസിഷൻ എക്സിറ്റ് ചെയ്തപ്പം എന്തുകൊണ്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് എന്താണ്, മാർക്കറ്റ് താഴോട്ട് വന്നു. നമ്മൾ അതുകൊണ്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്തു. രാവിലെ ഒന്നും കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും വേറെ കുറേ കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പൊസിഷൻ ഇപ്പോൾ എക്സിറ്റ് ചെയ്തേ ഉള്ളൂ. യെസ്, അതിൻ്റെ ഒരു 1,96,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്താണ്, ഇനിയും മാർക്കറ്റ് എന്താണ് കുറച്ചും കൂടെ താഴോട്ട് പോകും എന്നുള്ളൊരു വ്യൂ ഉള്ളതുകൊണ്ട് ഒരു ട്രേഡും കൂടി എടുക്കാം. അതായത് 15,600 പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് അടുത്തൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. ഓക്കെ, എന്താണ്, 15,400 താഴെ മാർക്കറ്റ് പോകും. അതായത് ഇനി നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ പൊസിഷൻ മാറ്റിയിട്ട് 15,400 പൊസിഷൻ എക്സിറ്റ് ചെയ്തു. 15,400 കോൾ ഓപ്ഷൻ എന്ത് ചെയ്യാണ്, സെല്ല് ചെയ്യാണ്. ഒരു നമ്മൾ നേരത്തെ എടുത്ത അതേ ക്വാണ്ടിറ്റി തന്നെയാണ് മാർക്കറ്റ് റേറ്റിൽ. എത്രയാണ്, 2,000 ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്താണ് എൻട്രി എടുക്കുന്നത്. 2,000 ക്വാണ്ടിറ്റിയുടെ എൻട്രി എന്താണ് നമ്മൾ പൊസിഷനിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിവിടെ എന്തുകൊണ്ട് നമ്മൾ ഈ 15,600 ആദ്യം ഒരു എൻട്രി എടുത്തു, ആ പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നു. രാവിലെ എൻട്രി എടുത്തത്, ഈ ഒരു ലെവലിൽ വെച്ചാണ് എൻട്രി എടുത്തത്. എൻട്രി എടുത്തിട്ട് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇനിയും മാർക്കറ്റ് താഴെ പോകും. അപ്പോൾ 15,600 തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, കുറേ കൂടെ കൂടുതൽ എന്താണ് കുറച്ചും കൂടെ ആ ഒരു എന്താണ് പ്രീമിയം കുറച്ച് നമുക്ക് കിട്ടില്ല. കാരണം നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് സെല്ല് ചെയ്യുന്ന പ്രീമിയം എന്താണ് അതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പ്രീമിയം പെയ്ഡാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പം അത് ഓൾറെഡി ഒരു 30 രൂപ സംതിങ് ആയപ്പോഴാണ് ഞാൻ സെല്ല് ചെയ്തത്. 30 രൂപ മീൻസ് 30 രൂപ കൂടെ കിട്ടാനുള്ള സമയത്താണ് സെല്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ കുറേ കൂടെ പ്രീമിയം കിട്ടണം, കുറേ കൂടെ പ്രോഫിറ്റ് കിട്ടണം. ഇനിയും മാർക്കറ്റ് താഴോട്ട് പോകുന്നുള്ള വ്യൂ ആയതുകൊണ്ട് 15,600 മാറ്റിയിട്ട് എപ്പോഴാണ് ഈ 15,400 സ്ട്രൈക്ക് പ്രൈസിൽ സെല്ല് ചെയ്തു. അപ്പോൾ ഇനി 15,400 താഴെ മാർക്കറ്റ് പോയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ എന്താണ് 158 രൂപ ഇൻഡു ഈ എമൗണ്ടും കൂടെ നമുക്ക് കിട്ടും. 158 രൂപ ഈ പ്രീമിയം നമുക്ക് കിട്ടും ഒരു ക്വാണ്ടിറ്റിയിൽ. മൊത്തം 2,000 ക്വാണ്ടിറ്റിയിലുണ്ട്. ഇനി 15,400 മുകളിൽ നിന്നാലും പ്രോഫിറ്റാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരുപാട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോസിലേക്ക് പോകും. ഓക്കെ, ഒരുപാട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലോസിലേക്ക് പോകും. അല്ലാത്ത പക്ഷം നമ്മൾ പ്രോഫിറ്റാണ്. 15,400 താഴെ പോയാലും 15,400 ആ ലെവലിൽ ടച്ച് ചെയ്താലും സ്റ്റിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, കറണ്ട് ഒന്നും പോയിട്ടില്ല എങ്കിൽ ബാക്കി സ്ക്രീൻ റെക്കോർഡിംഗ് കൂടെ കാണാം. കാരണം ഇന്നലെ രാത്രി ഒരു 2-3 മണി 4 മണി കറണ്ട് ഇല്ലായിരുന്നു. ഓക്കെ, ഭയങ്കര മഴയും ഒക്കെ ആയിരുന്നു. സോ യെസ്, റണ്ണിങ് ആണ്, എക്സ്പയറി ഡേ ആണ്. ഈ ട്രേഡ് എടുക്കാൻ എത്ര ക്യാപിറ്റൽ വേണ്ടി വന്നെന്ന് വെച്ചാൽ ഒരു 46-47 lakh, ഒരു 47 lakh മാർജിൻ എമൗണ്ട് വേണ്ടി വന്നു. ഓപ്ഷൻ സെല്ലിംഗ് ആണ്, അപ്പോൾ ആ മാർജിൻ വേണ്ടി വന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് താഴോട്ട് തന്നെ, താഴെ വേറെ റെസിസ്റ്റൻസും വേറെ സംഭവങ്ങളൊന്നും വലിയ രീതിയിലില്ല. എന്നാലും ഇത് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്ത ലെവലായിരുന്നു. ഫ്രീ ഫോളോ കാരണം സംഭവിക്കുമായിരിക്കും മിക്കവാറും. മെയിൻ ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്തു, ഫ്രീ ഫോളോ സംഭവിക്കും മേ ബി. വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. എന്തായാലും കിടക്കട്ടെ, ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്ന സമയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. തിരിഞ്ഞാലും കുഴപ്പമില്ല, നോക്കാം. ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലേ, തിരിഞ്ഞാലും കുഴപ്പമില്ല. താഴോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ വ്യൂ. തിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കിട്ടണം ലോസും വാങ്ങിച്ചിരിക്കേണ്ടി വരും. പക്ഷേ എപ്പോഴും നമ്മുടെ പ്ലാൻ ഉണ്ടല്ലോ, അതിനപ്പുറം ലോസ് ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ പ്ലാൻ ഉണ്ടല്ലോ, അതിനപ്പുറം ലോസ് വരില്ല. നമ്മുടെ ഞാൻ പറയുന്ന പോലെ എന്താണ്, നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലോസിലാണ്. ഓപ്ഷൻ ബൈ ചെയ്താലും മതിയായിരുന്നു, കുറേ കൂടെ കിട്ടുമായിരുന്നു. ഡബിൾ എടുക്കേണ്ടി വരില്ല, മീൻസ് രണ്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരില്ലായിരുന്നു ഓപ്ഷൻ ബൈയിലാണ്. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ പിന്നെയും വ്യൂ, ഡയറക്ഷണൽ വ്യൂ ആണെങ്കിൽ, ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എക്സെപ്റ്റ് ചെയ്ത് അടുത്ത സ്ട്രൈക്ക് പ്രൈസ് ചെയ്യണം. എക്സ്പയറി ഡേറ്റ് ഒന്ന് ഡിഫറൻറ്റ് ആണ് കേട്ടോ, വ്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അല്ല, എക്സ്പയറി ഡേറ്റ് ഒന്ന് ചെയ്യണം. പിന്നെ എക്സ്പയറി ഡേ ഒക്കെ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്, വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നോക്കാം.
യെസ്, മാർക്കറ്റ് താഴോട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓപ്ഷൻ ഞാനോട് പോയിസൊന്നുമില്ല. 15,400 താഴെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, യെസ്, അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്താ സോറി ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ടാണ് നമുക്ക് രണ്ട് എൻട്രി ആയിട്ട് എടുക്കേണ്ടത്. ഓപ്ഷൻ ബൈങ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ അങ്ങ് പിടിച്ചിട്ടിരുന്നാൽ മതി, അടുത്ത മണിയിൽ അങ്ങ് എൻട്രി എടുത്ത് അങ്ങ് ഇട്ടിരുന്നാൽ മതിയായിരുന്നു, അടുത്ത മണിയും ഇന്ന മണിയും അങ്ങോട്ട് എടുത്തിട്ട് എടുക്കുന്നത് മതിയായിരുന്നു. ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ട് പ്രീമിയം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇതാണെങ്കിൽ കട്ട് ചെയ്ത് കയറണം. അങ്ങനെ കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് വരത്തുള്ളൂ. ബട്ട് ആൻഡ് അതുപോലൊരു കാര്യം, ഇന്ന് ടെലഗ്രാമിൽ കോൾസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലാണ് കൊടുത്തത് ഓപ്ഷൻ ബൈയിങ് എക്സ്പയറി ഡേ നേക്കഡ് ഓപ്ഷൻ ബൈയിങ്. T1 T2 T3 ജാക്ക്പോട്ടൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിനകത്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്തു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അതിനകത്ത് ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു, ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. ഓക്കെ, അപ്പോൾ വളരെ നല്ല കാര്യം. അപ്പോൾ ഇനി നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ നിർബന്ധിച്ച് കേട്ടുന്നൊന്നുമല്ല, ഫ്രീ ആയിട്ട് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പേരിലും നമ്മുടെ പേര് നമ്മുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് അവർ നമ്മുടെ പേരിൽ എന്താണ് ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും കയറി ചാടിക്കളയരുത്. ഇതുവരെ നമ്മൾ അതിനൊന്നും പൈസ വാങ്ങിച്ചിട്ടില്ല. പൈസ വാങ്ങിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെതല്ല. ഓക്കെ, പിന്നെ ഈ ഞാൻ ഈ താഴെ ഇട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ലിങ്കിൽ കൂടെ മാത്രമേ എന്താണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അല്ലാതെ കയറി കളയരുത് കേട്ടോ. അല്ല, ഒരിക്കലും നമ്മുടെ ടെലഗ്രാം ചാനൽ കയറി കളയരുത്. അത് നമ്മുടെ അല്ല, വേറെ ആരുടെയും നിങ്ങൾ സെർച്ച് ചെയ്ത് കയറി കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ലിങ്കിൽ കയറി തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ വേറെ എന്താ, അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. നിങ്ങളാരും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇതിനകത്ത് നിന്നും ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ലൈവ് ട്രേഡ് എടുക്കുന്ന വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അത് പഠിക്കുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ തോന്നുന്നില്ല, ഇത് കണ്ടിട്ടൊന്നും ഉപയോഗമില്ല തോന്നുന്നില്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. വെറുതെ എന്തിനാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ ഉപയോഗമുണ്ട് നിങ്ങൾക്ക് തോന്നുക മാത്രം ഇംപ്ലിമെൻറ്റേഷനിൽ പോവുക. ഇല്ല, വെറുതെ ഞാനുണ്ടാക്കുന്ന പ്രോഫിറ്റ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, എൻ്റെ വ്യൂസ് കൂടെ ഉള്ളു. സോ അതുകൊണ്ട് ഉപയോഗമുണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യുക. ഞാൻ എൻട്രി എടുത്തതിൻ്റെ ഓരോ ദിവസവും ഓരോ മെത്തേഡ്സ് ആണ് അല്ലേ, മീൻസ് ഓരോ കാര്യങ്ങളാണ്. ഇന്നിപ്പം എക്സ്പയർ ഡേ റൺ ആയതുകൊണ്ട് എൻട്രി എടുത്തത് ഫസ്റ്റ് ഈ 200 EMA ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി എടുക്കായിരുന്നു, പക്ഷേ അവിടെ ഞാൻ എടുത്തില്ല. എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ അപ്പോഴേ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ്, പിന്നെ കണ്ടപ്പോൾ ഈ ഒരു ലെവലൊക്കെ മാർക്കറ്റ് എത്തി, അപ്പോഴേ തന്നെ നല്ല ഫോൾ വരുന്നുണ്ട് മാർക്കറ്റ്, നല്ല രീതിയിൽ മാർക്കറ്റ് ഫോൾ ആവുന്നുണ്ട്. ദെൻ അതുപോലെ എന്താണ് ഓപ്ഷൻ 300,000 രൂപ പ്രോഫിറ്റായി. ഓപ്ഷൻ ചെയിന് നമുക്ക് എന്താണ് കോൾ റേറ്റിംഗ് ഭയങ്കര കൂടുതലായിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ 15,500 താഴെ പോകുന്നുള്ള വ്യൂ ഉള്ളത് കൊണ്ട് ആ റേഞ്ച് നിൽക്കുന്നത്, ആ 15,500 കിടന്ന ഇന്ത മണിയിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് 15,700 നിന്നപ്പോൾ ഞാൻ 15,500 സെല്ല് ചെയ്തു, ഇന്ത മണിയായിരുന്നു. പിന്നെ ഇപ്പോൾ പൊസിഷൻ മാറ്റിയത്, ഇനിയും കൂടെ താഴെ പോകുന്നുള്ള വ്യൂ ഉള്ളത് കൊണ്ടാണ് പൊസിഷൻ മാറ്റിയത്. തിരിച്ച് കയറും എന്നുള്ളത് പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും എൻ്റെ ആവുന്നത്, അത് ഉറപ്പാണ്. ദെൻ എന്താ, അപ്പം നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തിരിക്കുന്നു, കുറേ കൂടെ താഴെ പോകും, എക്സ്പയറി ഡേ ആവുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഓൾറെഡി ഉള്ള പൊസിഷൻ കട്ട് ചെയ്ത് അടുത്ത സ്ട്രൈക്ക് പ്രൈസിലേക്ക് മാറി കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഒരുപാട് പോകുമ്പോൾ നമ്മുടെ വ്യൂ വേണം, 15,300, 15,200 പോയി എടുക്കരുത്. അല്ല, ഇതിനെ താഴെ പോകും നമുക്ക് ഉള്ള തോന്നുന്ന ലെവലെടുക്കാം, നോക്കാം. 320,000 രൂപ പ്രോഫിറ്റ്. എൻ്റെ റിസ്ക് ഇവിടെ എൻട്രി എടുത്തപ്പോൾ റിസ്ക് 200 EMA മുകളിലായിരുന്നു കേട്ടോ, 200 EMA മുകളിലാണ്. ഇന്ന് ഞാൻ പറയുന്നതാണ് 200 EMA മുകളിലായിരുന്നു റിസ്ക്. അങ്ങനെയാണെങ്കിൽ എത്ര വരും ഈ റേഞ്ചിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അറൗണ്ട് ഒരു 100 പോയിന്റിൻ്റെ റിസ്ക്, 100 പോയിന്റിൻ്റെ റിസ്ക് എന്ന് പറയുമ്പം, അണ്ടർലൈനിൽ 100 പോയിന്റ് എന്ന് പറയുമ്പം പ്രീമിയത്തിൽ മാക്സിമം പോയാൽ ഒരു 50 70 കൂട്ടിക്കും, 70 വരൂല, 50 ഉള്ളൂ. അതായത് 50 പോയിന്റ് റിസ്ക്, ഇവിടെ 70 പോയിന്റ് റിസ്ക്. 70 × 2000 എന്ന് പറയുമ്പോൾ മാക്സിമം ഞാൻ പറയുന്നത് വേസ്റ്റ് കേസിനായിരം, 70 × 2000 എന്ന് പറയുമ്പം 140,000 മാക്സിമം, 140,000 ആയിരുന്നു റിസ്ക്.
യെസ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 4,50,000 രൂപയുടെ പ്രോഫിറ്റായി. 4,50,000 രൂപയുടെ പ്രോഫിറ്റായി. അപ്പോൾ യെസ്, മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട്. സ്റ്റിൽ എന്താണ്, മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ പൊസിഷൻ അങ്ങ് എക്സിറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല, എക്സിറ്റ് ചെയ്യുന്നു. മാർക്കറ്റിൽ നിന്ന് എന്താണ് മാറുകയാണ്, ഞാൻ പുറത്തോട്ട് പോകുന്നു. നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ എന്താണ് മേക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ എന്താണ് മേക്ക് ചെയ്തു, പൊസിഷൻ എക്സിറ്റ് ചെയ്തു. 4,33,000 രൂപയുടെ പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റാണല്ലേ. നമ്മൾ ട്രേഡ് ചെയ്തു, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റിനകത്ത് എന്താണ്, ഒരിക്കലും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും കാണിക്കരുത്. അത് ഇത്രയും ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആവാനോ അതിന് ലോസ് വന്നോ അല്ലെങ്കിൽ വിഷമിക്കാനോ അതിലൊന്നും പറയാം. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അത് അത്രയേ ഉള്ളൂ, അത് കൃത്യമായിട്ട് ചെയ്യാം. പിന്നെയും ഇവിടെ നിന്ന് എന്താണ് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ട്രേഡും കൂടി നമുക്ക് എടുക്കാം. 15,300 ഷിഫ്റ്റ് ചെയ്യാം. 15,300 എന്താണ് നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡും കൂടി എടുക്കാം. 15,300 കോൾ ഓപ്ഷൻ എന്താണ്, അഗെയിൻ സെല്ല് ചെയ്യാണ്. നമ്മുടെ പഴയ ക്വാണ്ടിറ്റി തന്നെയാണ്, അതായത് 2,000 ക്വാണ്ടിറ്റി. നമ്മൾ ഇത്ര എടുത്തില്ലേ, പ്രോഫിറ്റ് മേക്ക് ചെയ്തില്ലേ, പ്രോഫിറ്റിനെ ആക്കിക്കൊണ്ട് എന്താണ് നമുക്ക് ട്രേഡ് എടുക്കാം. പ്രോഫിറ്റിനെ റിസ്ക് ആക്കിക്കൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. 15,300 എടുത്തു, അതായത് നമ്മൾ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇനിയും താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കൂടെ കിട്ടും. 15,400 പിടിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ കുറേ കൂടെ കൂടുതൽ കിട്ടും 15,300 എടുക്കുന്നതിൽ. ഓക്കെ, പക്ഷെ നേരത്തെ എടുക്കാത്ത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ലെവൽ പോകുന്നതിനനുസരിച്ചല്ലേ നമുക്ക് വ്യൂ കിട്ടൂ അല്ലേ. അപ്പം അങ്ങനെ 15,300 നമ്മൾ എന്താണ് എടുത്തിട്ടുണ്ട്. 15,300 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് താഴോട്ട് പോയാൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. 15,300 താഴെ പോയി നിന്നാൽ ഈ എന്താണ് 127 രൂപ പ്രീമിയം വെച്ച് 2,000 ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഇങ്ങ് കിട്ടും. മാർക്കറ്റ് അടിച്ച് മോളി കയറി കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് മോളി കയറി കഴിഞ്ഞാൽ നമ്മൾ ലോസിലേക്ക് പോകും. ഓക്കെ, ദാറ്റ് വി ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്, നമ്മളത് ലോസിലേക്ക് പോകും. പക്ഷെ ചെറിയ രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലാവും. ഓക്കെ, ഇവിടെ വന്നു, ഇവിടെ നിന്ന് റിട്ടേൺസ്മെന്റ് തന്നു, ഫ്രീ ഫോൾ വരുമായിരിക്കാം. ഇത്രയും നേരം നല്ല രീതിയിൽ താഴോട്ട് പോയതല്ലേ. ഓ, നമ്മൾ എടുത്ത പ്രോഫിറ്റിനെയൊക്കെ റിസ്ക് ആക്കിക്കൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചു കയറിയപ്പോൾ നമുക്ക് എന്താണ് ചെറിയ ലോസിലാണ് നമ്മൾ നിൽക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമ്മുടെ പ്രശ്നമേ, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അല്ലെങ്കിൽ നോക്കട്ടെ, ഞാൻ പൊസിഷൻ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യും, പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല, പുറത്തോട്ട് പോകണം. എക്സിറ്റ് ചെയ്യാം, എക്സിറ്റ് ചെയ്യുവാണ് കേട്ടോ. 446,000 രൂപ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. 12,000 രൂപയുടെ പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്തു, പൊസിഷൻ എക്സിറ്റ് ചെയ്തു. കാരണം ഇത്രയും ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ട് പുറത്തോട്ട് പോകുന്നത് ശരിയല്ല. വേണമെങ്കിൽ കുറഞ്ഞ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാമായിരുന്നു, ബട്ട് ഒരു മതി. എന്തായാലും നമ്മൾ എന്താണ് മതിയാക്കി. 446,000 പ്രോഫിറ്റ് നമ്മൾ മൊത്തത്തിൽ മേക്ക് ചെയ്തു. ചിലപ്പോൾ ഹോൾഡ് ചെയ്തിന് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു, പക്ഷേ ഞാൻ ഇനി ചെയ്യുന്നില്ല, ഞാൻ പുറത്തോട്ട് പോവുക. മണി 2:30 ആയി, അപ്പോൾ ഇനി പിടിച്ചോണ്ടിരിക്കുന്നില്ല. നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്തു എടുത്തതാണ് അല്ലേ. 15,300 കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തതാണ്, വിട്ട് കളഞ്ഞു. മതി, ഇത്ര മതി പ്രോഫിറ്റ്, അത്ര മതി. നമ്മൾ ഓവറായിട്ട് എടുക്കുന്നില്ല, നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് മതി. ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇതാ പിന്നെയും പ്രോഫിറ്റ് ആയി പോകും. ചിലപ്പോൾ 5,000-6,000 പ്രോഫിറ്റ് വന്നാൽ മേ ബി അല്ലേ, അങ്ങനെ കൂടുതൽ വരുമായിരുന്നു. അങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണ്ട, അത് അഹങ്കാരം കൂടി പോകും. അത് അങ്ങനെ അങ്ങനെ മാർക്കറ്റ് നമ്മളെ ഇങ്ങനെ കാണിച്ച് കൊതിപ്പിച്ച് ഒരുപാട് രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കുന്നു, നമ്മളത് കിട്ടുകയാണ്. ഓക്കെ, സോ എനിവേ, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതാ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു, ഡ്രോപ്പ് ചെയ്തു. ഇനി എന്ത് സംഭവിച്ചാലും എൻ്റെ പ്രശ്നമല്ല. ഇനി ഇതിനകത്ത് നിന്ന് 400,000 പ്രോഫിറ്റ് 40,00,000 ആവുമെന്ന് പറഞ്ഞുള്ള ഓപ്പർച്യൂണിറ്റി വന്നാലും എൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, സോ എനിവേ, കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.